എന്തായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താ പഠിച്ചത്? ആ എന്താ പറഞ്ഞത്? സമാന്തര വരകളെ കുറിച്ച് അല്ലേ? അതെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സമാന്തര വരകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ് സമാന്തര വരകൾ? സമാന്തര വരകൾ എന്തായിരുന്നു? പറയാമോ ആർക്കെങ്കിലും? ആ ഒരിക്കലും കൂട്ടിമുട്ടാത്ത തുല്യ അകലത്തിലുള്ള വരകളാണ് എന്ത്? സമാന്തര വരകൾ. അതെ, ദീർഘരാണ് നിങ്ങൾ അല്ലെ. സമാന്തര വരകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്തായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞേ. ഒരിക്കലും കൂട്ടിമുട്ടാത്ത തുല്യ അകലത്തിലുള്ള വരകളാണെന്ത്? സമാന്തര വരകൾ. കൂടാതെ നിങ്ങൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ചതുരം പഠിച്ചു, സമചതുരം എന്താണെന്ന് പഠിച്ചു, സാമാന്തരിക എന്താണെന്ന് പഠിച്ചു ഇല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? അതെ, ഇതെല്ലാം പഠിച്ചു. എല്ലാവരും ഈ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. കണ്ടിട്ടുണ്ടോ മുമ്പേ ഇതിന്റെ ചിത്രങ്ങള്? കണ്ടിട്ടുണ്ടല്ലേ, നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ടല്ലേ ഈ ചിത്രങ്ങള്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ വരച്ചു തന്നിട്ടോ ഈ ചിത്രങ്ങള്. ചിത്രം കാണാൻ ഭംഗിയില്ലേ? ഇതിൽ എന്താ എന്താ നിങ്ങൾ കാണുന്നത്? ഒരു പി ക്യു എന്നൊരു നേർരേഖയുണ്ട് അല്ലേ? പി ക്യു എന്നൊരു നേർരേഖയെ എ ബി എന്ന് പറയുന്ന ഒരു രേഖ ഇതിനെ ഇങ്ങനെ ഖണ്ഡിക്കുന്നുണ്ട് അല്ലേ? ഇല്ല, കട്ട് ചെയ്യുന്നില്ലേ അല്ലേ? എ ബി പി ക്യു എന്ന ഒരു നേർരേഖയെ എ ബി എന്ന വര ഇതാ എ ബി എന്ന വര ഇവിടെ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ആ അതുപോലെ തന്നെ ഇവിടെ രണ്ട് കോണുകൾ നിങ്ങൾ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ഈ ഒരു ഒരു നേർരേഖയെ ഒരു വര കണ്ടിക്കുമ്പോ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും? രണ്ട് കോണുകൾ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഇവിടെയുണ്ട് രണ്ട് കോണുകൾ. നോക്കൂ, ആ കോണുകളുടെ പേര് എ ബി പി. കോൺ എ ബി പി ഇല്ലയോ? കോൺ എ ബി ക്യു അല്ലേ? രണ്ട് കോണുകൾ ഉണ്ട് ഇവിടെ. കോൺ എ ബി പിയും കോൺ എ ബി ക്യൂയും അല്ലേ? രണ്ട് കോണുകൾ ഇവിടെ കാണാനുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ടീച്ചർ ഇതാ ഇവിടെ കോണളവ് എഴുതുകയാണ് കേട്ടോ. നോക്കിയേ, കോൺ എ ബി പി സമം 100 ഡിഗ്രി. പിന്നെയോ, കോൺ എ ബി ക്യു സമം 80 ഡിഗ്രി അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെയാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടിയിരിക്കുന്നത്. കോൺ എ ബി പി 100 ഡിഗ്രിയും കോൺ എ ബി ക്യു 80 ഡിഗ്രിയും കൂടിയപ്പോ നമുക്ക് എത്ര കിട്ടി? 180 ഡിഗ്രി കിട്ടിയില്ലേ? ടീച്ചർ പറഞ്ഞു വരുന്നത് രേഖീയ ജോഡികളെ കുറിച്ചാണ്. നമുക്ക് നോക്കാം എന്താ രേഖീയ ജോഡികളെന്ന്. ഒരു വര ഇവിടെ കണ്ടില്ലേ, പി ക്യു എന്ന വരയുണ്ട്. ഈ പി ക്യു എന്ന വരയെയാണ് നമ്മുടെ എ ബി എന്ന വര കണ്ടിക്കുന്നത് അല്ലേ? ഒരു വരയെ മറ്റൊരു വര കണ്ടിക്കുമ്പോൾ ഇവിടെ രണ്ട് കോണുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഒരു വരയെ മറ്റൊരു വര കണ്ടിക്കുമ്പോൾ ഇവിടെ രണ്ട് കോണുകൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ കോൺ എ ബി പിയും കോൺ എ ബി ക്യൂയും. ഇതിന്റെ തുക എത്രയാ? ഇതിന്റെ തുക 180 ഡിഗ്രിയാണ്. അതാണ് രേഖീയ ജോഡിയുടെ നിർവചനം. ഒരു വരയെ മറ്റൊരു വര കണ്ടിക്കുമ്പോൾ അവിടെ രണ്ട് കോണുകൾ ഉണ്ടാകുന്നു. ആ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ ടീച്ചറും കൂടെ ആട്ടോ, നിങ്ങളെ കൂടെ. എന്തായിരുന്നു രേഖീയ ജോഡി എന്നാല്? ഒരു വരയെ മറ്റൊരു വര ഖണ്ഡിക്കുമ്പോൾ അവിടെ രണ്ട് കോണുകൾ ഉണ്ടാവുന്നു അല്ലെ? ഒരു വരയെ മറ്റൊരു വര ഖണ്ഡിക്കുമ്പോൾ അവിടെ രണ്ട് കോണുകൾ ഉണ്ടാകുന്നു. ആ കോണുകളുടെ തുക എത്രയായിരിക്കും? കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ആ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. കോൺ പി ക്യു ബി എത്ര ഡിഗ്രി ആണ്?
പറഞ്ഞേ. ആ മറന്നു ചേച്ചി, ഇനി നിനക്ക് അറിയാം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ലേഖ്യ ജോഡികളാണ്, നിന്റെ തുക എത്രയായിരിക്കും പറഞ്ഞേ. ആ 150 അടിക്കല്ലേ, ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും തുക? മനസ്സിലായില്ലേ ഇതെങ്ങനെയാ രേഖീയ ജോഡിയുടെ തുക 180 ഡിഗ്രി എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ആ രണ്ട് കോണുകളും തമ്മിൽ കൂട്ടിയപ്പോ നമുക്ക് 180 ഡിഗ്രി കിട്ടി. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ വേറെ ഒരു ചിത്രം ഉണ്ടല്ലേ. ഈ ചിത്രത്തില് എന്താ PQ എന്ന വരയെ AB എന്ന വര കണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താ പറയാമോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്തായിരുന്നു? ആ ഒരു കോണിന്റെ അളവേ ടീച്ചർ ഇവിടെ നൽകിയിട്ടുള്ളൂ അല്ലേ. ഏതാണ് ആ കോണ്? ആ ABP എന്ന കോണിന്റെ അളവ് ടീച്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. എത്രയാത്? 120 ഡിഗ്രി അല്ലേ. കോൺ ABP എത്രയാണ്? 120 ഡിഗ്രി. എന്നാൽ കോൺ ABQ അളവോ തന്നിട്ടില്ല അല്ലേ. നമ്മള് കണ്ടുപിടിക്കണം, നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന്. കോൺ ABQ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് മുന്നേ ചോദിക്കട്ടെ, രേഖീയ ജോഡികൾ എന്തായിരുന്നു, അതിന് പ്രത്യേകത? രണ്ട് കോണുകൾ ഉണ്ടാവും, ആ രണ്ട് കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടെ വേണ്ടത് കേട്ടോ. നമ്മുടെ രേഖീയ ജോഡിയുടെ തുകയായ 180 ഡിഗ്രി നിന്ന് നമ്മുടെ ഈ രണ്ട് കോണുകളുടെയും അളവുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിൽ ഒരു കോണിന്റെ അളവുകളെ തന്നിട്ടുണ്ട്, അപ്പൊ അടുത്ത കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ 180 ഡിഗ്രിയിൽ നിന്ന് തന്നിരിക്കുന്ന കോണിന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് തരാത്ത കോണിന്റെ അളവ് കണ്ടുപിടിക്കാം അല്ലേ. നോക്കാം നമുക്ക്, 180 കുറയ്ക്കണം കോൺ ABQ എത്രയായിരിക്കും? കോൺ ABQ എത്രയാ? 120. 180 നിന്ന് 160 കുറച്ച് എത്ര കിട്ടുന്നത്? ആ 60 ഡിഗ്രി അല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ ഈ കോണിന്റെ അളവ്? കിട്ടിയില്ലേ എത്ര ഈ കോണിന്റെ അളവ്? എത്ര വെച്ചിട്ടുള്ള? 60 ഡിഗ്രി അല്ലേ. അതെ, ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. എല്ലാവർക്കും മനസ്സിലായോ? ഈ ടീച്ചർ ഇങ്ങനെ വേറെ പ്രവർത്തനം തന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യില്ലേ? ചെയ്യണോ കേട്ടോ. ഇനി നമുക്ക് ടീച്ചർ വേറെ ഒരു സൂത്രം കാണിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങൾക്ക് രേഖീയ ജോഡികൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മുൻപ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. എന്താ ഇത്? ആ ഇത് റെക്ടാങ്കിളിന്റെ രൂപമല്ലേ. അതെ, റെക്ടാങ്കിളിന്റെ രൂപമാണ്. എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ കോൺ അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു വശം എന്തായിരിക്കും? ഈ രീതിയിലുള്ള കോണുകളുടെ അളവുകൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതെ, ഇവിടെ ഒരു കോണിന്റെ അളവിന്റെ നേരെ ഇത് വെക്കാം. ഏതായത്? 70 ഡിഗ്രി ആണല്ലേ. അപ്പൊ മറ്റേ ഭാഗത്തുള്ള അളവ് എങ്ങനെ കണ്ടുപിടിക്കും? അതെടാ, അതിന്താ ടീച്ചർ ആ മുകളിൽ വേറെ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ എന്ത്, ഇതിന്റെ നേരെ ബാക്കിയുള്ള അളവ് എത്രയായിരിക്കും? എത്രയാണത്? 110 ഡിഗ്രി ആണല്ലേ. അതെ, ഈ ഒരു ഇത് ഇനി മാറ്റുകയാണെങ്കിൽ നമ്മളിത് 50 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നു. 50 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നു പൂതവിക്ക് മറുഭാഗത്തുള്ള കോണിന്റെ അളവ് എത്രയായിരിക്കും? 130 അല്ലേ. മറുഭാഗത്തുള്ള കോണിന്റെ അളവ് 130 അല്ലേ. ഇത് നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയാലോ? നമ്മളിതാ 120 കൊണ്ടുവച്ചു.
P
जोड़ा अलग सामान फोण मेजर फोण मनसा कहूँ।